നമസ്കാരം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സ്വത്ത് വിവരം വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന് ഇത്രയധികം സ്വത്ത് എങ്ങനെയുണ്ടായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. 12 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഈ മനുഷ്യന് എങ്ങനെ ഇത്രയും 26 കോടി രൂപയൊക്കെ ഉണ്ടായി എന്നുള്ള ചോദ്യം, സ്വാഭാവികമായ ചോദ്യം. ഇപ്പോൾ ജെയ്ക്ക് സി തോമസ് എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് 2.06 കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. പ്രത്യേകിച്ച് പണമൊന്നും വാങ്ങാത്ത, പ്രതിഫലം വാങ്ങാത്ത, പ്രതിഫലം വാങ്ങുന്ന ജോലിയൊന്നും ചെയ്യാത്ത, പ്രതിഫലമൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ലാത്തത് എന്ന് അറിയപ്പെടുന്ന ജെയ്ക്ക് സി തോമസിന് ഇത്രയും രൂപയുടെ സ്വത്ത് എങ്ങനെയുണ്ടായി എന്ന് ഞങ്ങളാരും ചോദിക്കുന്നില്ല, ചോദിക്കേണ്ടവർ ചോദിച്ചുകൊള്ളും. 2.06 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളാണ് അദ്ദേഹത്തിന് ഉള്ളത്. കോട്ടയം ജില്ലയിലെ വെള്ളൂർ മണർകാട് വില്ലേജുകളിലെ ഭൂമി, അതുപോലെ മണർകാട് പഞ്ചായത്തിലെ കെട്ടിടങ്ങൾ 4000 രൂപ കയ്യിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ബാങ്കിലും കെ എസ് എഫിലും 7.11 ലക്ഷത്തിൻ്റെ വ്യക്തിഗത വായ്പാ ബാധ്യത ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ പക്കൽ 2000 രൂപയുണ്ട്. ജോയിൻ്റ് അക്കൗണ്ട് ഉൾപ്പെടെ 5 ബാങ്ക് അക്കൗണ്ടുകളിലായി 1,07,956 രൂപയുടെ നിക്ഷേപം. അതുപോലെ ഭാര്യയ്ക്ക് ബാങ്ക് നിക്ഷേപവും ജംഗമ വസ്തുക്കളുമായിട്ട് 5,85,582 രൂപയുടെ ആസ്തിയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ചാലക്കുടി, വള്ളിക്കുന്നം, കോട്ടയം വെസ്റ്റ്, കോട്ടയം ഗാന്ധിനഗർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളുണ്ട്. കലാപത്തിന് പ്രേരിപ്പിച്ചു, മാരകായുധങ്ങളുമായി സംഘം ചേർന്നു, സർക്കാർ ഉദ്യോഗസ്ഥനെ തടഞ്ഞുവെച്ചു, അതുപോലെ പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒരു കേസിലും ശിക്ഷ അനുഭവിച്ചിട്ടില്ല. കോട്ടയം ആർ ഡി ഒ വിനോദരാജ് മുമ്പാകെയാണ് ഇദ്ദേഹം പത്രിക സമർപ്പിച്ചത്. ജില്ലയിലെ എൽ ഡി എഫ് നേതാക്കൾ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് സംഘമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. നേരത്തെ സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സംസ്ഥാന നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ സ്വത്തുവരവും മറ്റ് കാര്യങ്ങളുമൊക്കെ വ്യക്തമായി വെളിപ്പെടുത്തേണ്ട ബാധ്യത ഓരോ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. പിന്നെ ഇവർക്ക് ഇത്ര സ്വത്തെങ്ങനെയുണ്ടായി എന്ന് സാധാരണക്കാരെ അത്ഭുതപ്പെടുകയുള്ളൂ. ഒരാളുടെ പേരിലുള്ള സ്വത്ത്, അയാളുടെ ഭാര്യയുടെ പേരിലുള്ള സ്വത്ത്, അയാളുടെ വേണ്ടപ്പെട്ടവരുടെ പേരിലുള്ള സ്വത്ത് തുടങ്ങിയവ കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരം സ്വത്തുവിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. അപ്പം ഈ 2 കോടിയിലധികം രൂപയുടെ സ്വത്ത് പ്രതിഫലം വാങ്ങുന്ന ഒരു ജോലിയും ചെയ്യാത്ത ജെയ്ക്ക് സി തോമസിന് എങ്ങനെയുണ്ടായി എന്ന ചോദ്യം അവിടെ വീണ്ടും ഉയരുകയാണ്. അദ്ദേഹത്തിന് ഇതുപോലെയുള്ള സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്രയോ 92 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ സ്ഥലം വാങ്ങിയതാണ്, 5 രൂപയ്ക്ക് സെൻറ്റിന് 5 രൂപയ്ക്ക് സ്ഥലം വാങ്ങിയതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിലൂടെ ട്രോളുകളായി കണ്ടിരുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ അച്ഛൻ എത്ര വയസ്സായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊക്കെ ട്രോളുകളായി തന്നെ കണക്കാക്കിയാൽ മതി. സ്വത്തുവിവരങ്ങൾ വെളിപ്പെടുത്തുന്നു, അത് കൃത്യമായിരിക്കണം. ഇനി സ്വത്തുവിവരങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് സത്യവാങ്മൂലമാണെങ്കിലും അത് പരിശോധിക്കാൻ ഒരു സംവിധാനം കൂടി ഉണ്ടാകണം എന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. സാധാരണക്കാർ പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഈ സ്വത്തുവിവരങ്ങളുടെ കൃത്യമായ രേഖകളും അതുപോലെ അത് അതാത് സ്ഥലങ്ങളിൽ ചെന്ന് അത് പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ അത് കൃത്യമായി അറിയേണ്ട കാര്യങ്ങൾ, അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളാണെങ്കിൽ രേഖകളല്ലാതെ അത് നേരിട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് കേട്ട് കണ്ട് അറിഞ്ഞ് ബോധ്യപ്പെടേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് കൂടി ചർച്ചയാകുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ഈ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, വടക്കേന്ത്യയിലൊക്കെ തന്നെ പലപ്പോഴും സ്ഥാനാർത്ഥികളൊക്കെ കള്ള സത്യവാങ്മൂലങ്ങളുമൊക്കെ നൽകുന്നത് വാർത്തയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൃത്യമായി അവരുടെ കേസ് വിവരങ്ങൾ, സ്വത്ത് വിവരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, തിരുത്തിക്കൊണ്ട്, വ്യാജമായി പുതിയത് നിർമ്മിച്ചുകൊണ്ടൊക്കെ തന്നെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികൾ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ അങ്ങനെ ചെയ്യുന്നു ചെയ്തു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ വടക്കേന്ത്യയിലൊക്കെ ധാരാളമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഇവരുടെ നാമനിർദ്ദേശ പത്രിക യഥാവിധി സ്വീകരിക്കാവൂ എന്ന അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ജെയ്ക്കിൻ്റെ സ്വത്തും ജെയ്ക്കിൻ്റെ കേസുമൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ചാണ്ടിയുമ്മൻ്റെയും ലിജിൻ ലാലിൻ്റെയും ഒക്കെ തന്നെ ഇത്തരം സത്യവാങ്മൂലങ്ങളൊക്കെ തന്നെ അതിൽ അവർ എല്ലാം വെളിപ്പെടുത്തും. അവർ പത്രിക നൽകുമ്പോൾ അതെല്ലാം കൃത്യമായി വെളിപ്പെടുത്തും. സ്വത്തുവിവരങ്ങൾ വെളിപ്പെടുത്തി എന്ന് വിചാരിച്ച് അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചലനമുണ്ടാക്കുമോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, വോട്ടിങ്ങിനെ ബാധിക്കുമോ, അതായത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടിനെ ബാധിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.